കേരള പി എസ് സി ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സൗരോദവും സവിശേഷതകളും എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ്. ഒരു മോക്ക് ടെസ്റ്റ് കൂടി ലഭ്യമാണ്. ഈ ചോദ്യങ്ങൾ കേട്ടു നോക്കിയ ശേഷം അല്ലെങ്കിൽ അതിനു മുന്നേ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നോക്കിയാൽ ക്വിസിലേക്കുള്ള ലിങ്ക് കാണുന്നതാണ്. ചെയ്തു നോക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചതാരാണ്? കോപ്പർനിക്കസ്. സൗരയൂഥത്തിലെ അംഗങ്ങൾ സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് തെളിയിച്ചത് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സൂര്യൻ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം വൊയേജർ വൺ വിക്ഷേപിച്ച വർഷം 1977. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായ സൂര്യൻ്റെ പ്രായം 460 കോടി വർഷം. ഭൂമിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ്റെ പലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡ്. സൂര്യൻ്റെ പരിക്രമണകാലം എത്രയാണ്? 25 കോടി വർഷം. സൂര്യൻ്റെ ഭ്രമണകാലം എത്ര ദിവസമാണ്? 27 ദിവസം. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഹീലിയമാണ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യൻ്റെ അകക്കാമ്പിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന സൂര്യൻ്റെ ഭാഗം ഫോട്ടോസ്ഫിയർ പ്രഭാമണ്ഡലം എന്നും അറിയപ്പെടുന്നു. ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ സൺസ്പോട്ട് അഥവാ സൗരകണങ്ങൾ എന്നറിയപ്പെടുന്നു. സൂര്യൻ്റെ പുറത്തുള്ള പാളി കൊറോണ. സൂര്യൻ്റെ അകത്തുള്ള പാളി അറിയപ്പെടുന്നത് അകക്കാമ്പ്. സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 11 വർഷം. ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് ജനുവരി 3. ഭൂമിയും സൂര്യനും തമ്മിൽ അകലം ഏറ്റവും കൂടുന്ന ദിവസം ജൂലൈ 4. എന്നാൽ ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും അകലം കുറയുന്ന ദിവസം ജനുവരി 3. പ്രോക്സിമ സെൻറ്റോറിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. സൂര്യഗ്രഹണം നടക്കുന്നത് ഏത് സമയത്താണ്? സൂര്യനും ഭൂമിക്കും നടുവിലായി ചന്ദ്രൻ വരുമ്പോൾ. ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അലിഞ്ഞു തിരിയുന്നവ. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരപാത ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി ബുധനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം കൂടിയാണ് ബുധൻ.
ഏറ്റവും വേഗതയുള്ള ഗ്രഹം? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം. ഏറ്റവും വേഗതയുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രതയേറിയ രണ്ടാമത്തെ ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് ബുധൻ. ബുധൻ്റെ വലിപ്പം ഭൂമിയുടെ വലിപ്പത്തിൻ്റെ പത്തിലൊരു ഭാഗമാണ്. ഭൂമിയുടേതിന് സമാനമായ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ബുധൻ. ബുധൻ്റെ പാലായന പ്രവേഗം 4.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. ബുധൻ്റെ പാലായന പ്രവേഗം 4.3 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം. അച്ചുതണ്ടിൻ്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം. അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തെക്കാൾ എത്ര അധികമാണ് ബുധനിൽ ലഭിക്കുന്നത്? 6 ഇരട്ടി. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. വ്യാസൻ, വാൽമീകി, കാളിദാസൻ എന്നിവരുടെ പേരുകളിൽ ഗർത്തങ്ങളുള്ള ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. വൃത്താകൃതി കുറഞ്ഞ ഗ്രഹം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം. ഇതൊക്കെയാണ് ബുധനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. PSC ഇതുവരെ ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി എന്ന ഗ്രഹം ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് ലഭിച്ച ഗ്രഹം ശുക്രൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപാളികളുള്ള ഗ്രഹം. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ശുക്രൻ. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. ലക്ഷ്മി പ്ലാനം എന്ന വിശാലമായ പീഠഭൂമി ശുക്രനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് ശുക്രനിലാണ്. ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ശുക്രൻ. ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ശുക്രൻ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമി. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. നീലഗ്രഹം, ടെറ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം. അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹം. ഭൂമിയുടെ ഏകദേശ പ്രായം 460 കോടി വർഷം. ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ എത്ര സമയം വേണം? ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ എത്ര സമയം വേണം? 8 മിനിറ്റ് 20 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 1.3 സെക്കൻഡ്. ചൊവ്വ. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ളത് ചൊവ്വയിലാണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു അയൺ ഓക്സൈഡ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഫോബോസ്, ടീമോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസാണ്.
സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. കൊളംബിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ. വ്യാഴത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ഗുരുത്വാകർഷണം കൂടിയ ഗ്രഹം, വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം, വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം, ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാപ്പകലുകൾ ഉള്ളത് വ്യാഴത്തിനാണ്. പൗരാണിക സങ്കല്പത്തിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഗുരുത്വാകർഷണ ബലം കൂടിയ ഗ്രഹം. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. ഇവയൊക്കെ വ്യാഴമാണ്. വ്യാഴം കണ്ടെത്തിയത് 1610 ഗലീലിയോ ആണ്. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം, വ്യാഴത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനമേഡ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം ആയോ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനമേഡ്. വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതു ഷുമാക്കർ ലെവി 9. ശനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇനി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം, കരിമഴ പെയ്യുന്ന ഗ്രഹം, ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി, കരിമഴ പെയ്യുന്ന ഗ്രഹമാണ് ശനി, ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി, വലുപ്പത്തിൽ സൗരയൂഥത്തിൽ 2 സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ശനി. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റനാണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ABC എന്നിങ്ങനെ 3 വലയങ്ങളുള്ള ഗ്രഹം ശനി. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. 82 ഉപഗ്രഹങ്ങളുണ്ട്. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിലെ 2 വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റൻ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് ടൈറ്റൻ കണ്ടെത്തിയത്. യുറാനസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം, ഗ്രഹമാണ് യുറാനസ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം, ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം, ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ആകാശ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ധ്രുവപ്രദേശങ്ങളിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹം യുറാനസ്. ഹരിതനീല വർണ്ണത്തിൽ കാണപ്പെടുന്ന ഗ്രഹം യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിച്ച ആദ്യ ഗ്രഹം യുറാനസ്. യുറാനസ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹർഷൻ. യുറാനസിൽ അടങ്ങിയിട്ടുള്ള വിഷവാതകം മീഥെയ്ൻ. നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇനി. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. പരിക്രമണ വേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ജോഹൻ ഗാലി 1846 നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത്. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങൾ ഉള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഗ്രഹങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ.
ഗ്രഹങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴം, ശനി, അത് കഴിഞ്ഞ് യുറാനസ്, പിന്നെ നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനം. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ. പ്ലൂട്ടോയെ 2006 ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെട്ട ഗ്രഹമായിരുന്നു പ്ലൂട്ടോ. അന്തർഗ്രഹങ്ങളെ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. എന്താണ് അന്തർഗ്രഹങ്ങൾ? സാന്ദ്രത കൂടിയതും താരതമ്യേന വലിപ്പം കുറഞ്ഞ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ബാഹ്യഗ്രഹങ്ങളാണ്. ബാഹ്യഗ്രഹങ്ങൾ ജോവ്യൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ചോദ്യങ്ങളോടെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനെ താഴെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. ലിങ്ക് അവിടെ കിട്ടും, ചെയ്തു നോക്കുക. അതിൽ ലഭിച്ച മാർക്ക് താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.